നമ്മൾ മലയാളികൾ എപ്പോഴും പ്രബുദ്ധർ എന്ന് ഊറ്റം കൊള്ളുന്നവരാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടാൽ ആ ധാരണ അങ്ങ് മാറും. എന്തിനാണ് ജെൻഡർ ഇക്വാളിറ്റി എന്നും മാറിയ ഇക്കാലത്ത് അതൊക്കെ ചർച്ചയാക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരെ ഏതെങ്കിലും സിനിമാ നടിമാരുടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയോ ഒക്കെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ ഫോട്ടോകളുടെ കമന്റ് ബോക്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ മാത്രം മതിയാകും. നടിമാർ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മേക്ക് ഓവറുമായി എത്തിയാൽ തങ്ങളുടെ എതിരഭിപ്രായം അറിയിക്കാറാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത്. അതായത് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം ഡ്രസ്സ് ചെയ്യുക, തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയുക, ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ. അല്ലാത്തവരെ അധിക്ഷേപിക്കുകയും ചെയ്യും. അത് മിക്കപ്പോഴും മോശം ഭാഷയിലുമായിരിക്കും. ഫാഷനിൽ തങ്ങളുടേതായ പരീക്ഷണങ്ങൾ നടത്തുന്ന മലയാളം നടിമാരൊക്കെ ഈ ബുദ്ധിമുട്ട് നേരിടാറുമുണ്ട്. ഹണി റോസ്, പ്രയാഗ മാർട്ടിൻ എന്നുവേണ്ട ഒട്ടുമിക്ക നടിമാരും ഇതിനിരകളാണ്. എന്നാൽ ഒരു നടനാണ് ട്രെൻഡി ഗെറ്റപ്പിൽ എത്തുന്നതെങ്കിൽ അടിപൊളി, കിടിലൻ തുടങ്ങിയ കമന്റുകളുമായി എത്തുകയും ചെയ്യും ഇവർ. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ഫോട്ടോകൾ ഇതിനുദാഹരണങ്ങളാണ്. പക്ഷേ ഇപ്പോഴിതാ ഡ്രസ്സിങ്ങിനെ പറ്റി അധിക്ഷേപിക്കുന്നവർക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകിയിരിക്കുകയാണ് നടി പ്രയാഗ മാർട്ടിൻ. വസ്ത്രധാരണത്തിലും സ്റ്റൈലിലും ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാണ് പ്രയാഗ. അടുത്തിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാൻസ് ധരിച്ചെത്തിയ പ്രയാഗയുടെ ലുക്ക് വൈറലായിരുന്നു. ഇപ്പോഴിതാ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് പ്രയാഗ. ഡാൻസ് പാർട്ടി എന്ന പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിന് വന്നതായിരുന്നു പ്രയാഗ. പതിവ് പോലെ തന്റേതായ സ്റ്റൈലിലായിരുന്നു പ്രയാഗ എത്തിയത്. അപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ധരിച്ചു വന്ന ലുക്ക് വൻ വിവാദമായിരുന്നല്ലോ എന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ റിപ്പോർട്ടറിന്റെ ചോദ്യം വന്നത്. അതിനിപ്പോൾ ഞാൻ എന്തു വേണം എന്നായിരുന്നു പ്രയാഗയുടെ മറുപടി. കഴിഞ്ഞ പ്രാവശ്യത്തെ ലുക്ക് ഒരുപാട് വൈറലായിരുന്നല്ലോ, അത് കേരളത്തിലെ രീതികൾക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞു ഒരുപാട് കമന്റുകളും ചിത്രത്തിന് താഴെ വന്നിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പ്രതികരണം എന്നായിരുന്നു ഈ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം. അതിനൊക്കെ എന്ത് പറയാനാണ് ബ്രോ എന്ന് പ്രയാഗ തിരിച്ചു ചോദിച്ചു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. കേരളത്തിലുള്ളവർക്ക് ആ സ്റ്റൈൽ പറ്റുന്നില്ല എങ്കിൽ ഞാൻ എന്തു ചെയ്യണം? കമന്റ് ഇടുന്നവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുകയുള്ളൂ. മലയാള നടിയാണെന്ന നിലയ്ക്ക് ഞാൻ അടച്ചു കൂട്ടിക്കെട്ടി മൂടി പുതച്ച് നടക്കണോ? കമന്റ് ഇടുന്നവർക്ക് പലതും പറയാം, അത് എന്തിനാണ് പറഞ്ഞതെന്ന് അവരോട് പോയി ചോദിക്കൂ. പ്രയാഗയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. സത്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് മറ്റൊന്നും ചോദിക്കാൻ ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇതിലൂടെ മറ്റെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ എന്നാണ് സംശയം. എന്തായാലും പ്രയാഗ മാർട്ടിന്റെ മറുപടി ഇത്തരക്കാർക്ക് അത്യാവശ്യമായ ഒന്നായിരുന്നു. അടുത്തിടെ പ്രയാഗയുടെ ഹെയർ സ്റ്റൈൽ അടക്കമുള്ള ഫാഷൻ ട്രെൻഡ്സ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.